നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ദേഹത്തേക്ക് തീ പടർന്നു പിടിച്ച ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങളടക്കമുള്ളവ, ഭയാനപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കമുള്ളവ പുറത്തു വരുന്നിട്ടുണ്ട്. ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പൊള്ള ലേറ്റ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചത്. സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നതിനിടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ദേഹത്തേക്കാണ് തീ പടർന്നു പിടിക്കുകയായിരുന്നത്. തീ പടർന്ന മുണ്ടുമായി പോലീസുകാർ ഉടൻ തന്നെ ഇവരെ അടിച്ചോട്ടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് മുണ്ടൂരിയെറിഞ്ഞ ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസിന്റെ ദേഹത്തും തീ പടർന്നതോടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷവും ഉണ്ടായി. പാലക്കാട് നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ പി എസ് വിപിനാണ് മുണ്ടിന് തീപിടിച്ച് പൊള്ളലേറ്റത്. 40 വാർഡ് വിത്തുണിയിലെ കൗൺസിലറായ വിപിന്റെ ഇരുകാലിന്റെയും പിൻഭാഗത്ത് സാരമായ പൊള്ളലും ഏറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. ഡി സി സി ഓഫീസിൽ നിന്ന് തുടങ്ങിയ പ്രകടനം സുൽത്താൻപേട്ട ജംഗ്ഷനിലെത്തിയപ്പോഴാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കാൻ ശ്രമിച്ചത്. ഇതിനിടെ പോലീസ് സംഭവസ്ഥലത്ത് കുതിച്ചെത്തുകയും പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പ്രവർത്തകർ തിരക്കിട്ട് പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കോലത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കൊണ്ട് കത്തിക്കുന്നതിനിടെ തീയാളുകയും വിപിനടക്കമുള്ളവരുടെ ദേഹത്തേക്കും മുണ്ടിലേക്കും പടരുകയുമായിരുന്നു. തീയാളിക്കത്തിയെങ്കിലും വിപിന് മുണ്ട് അഴിച്ചു കളയാനായി വൈകിയിരുന്നു. മറ്റു പ്രവർത്തകർ മുണ്ടഴിച്ച് ഓടിയതിനാൽ മറ്റു കാര്യമായ പൊള്ളലൊന്നും ഏൽക്കില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വിപിൻ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിനടുത്തേക്ക് ഓടി മാറിയ ശേഷമാണ് മുണ്ട് അഴിച്ചത്. ഇതിനിടെയാണ് പൊള്ളലേറ്റതും. വിപിനെ പോലീസ് വാഹനത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെയും കാൽവിരലിലാണ് പൊള്ളലേറ്റത്. വീഴ്ച പോലീസിന്റെ ഭാഗത്ത് എന്നാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത്. സമാധാനപരമായി കോൺഗ്രസ് നടത്തിയ പ്രകടനം സുൽത്താൻപേട്ട ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രവർത്തകരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് പ്രകടനത്തിന് കാരണമായതെന്നും അപകടത്തിന് കാരണമായെന്നും ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞു. പ്രകടനം സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തി അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതിനിടെ പിന്നിലുള്ള പ്രവർത്തകർ നടന്നെത്താൻ വേണ്ടിയാണ് സുൽത്താൻപേട്ട ജംഗ്ഷന് അല്പനേരം കാത്തുനിന്നത്. ഇതിനിടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സമരം പൊളിക്കാനായിരുന്നു പോലീസിന്റെ പ്രധാന ശ്രമം. ഇതോടെയാണ് കോലത്തിന് പെട്ടെന്ന് തീ പിടിക്കുകയും തീ മുണ്ടിലേക്ക് പടർന്നു പിടിക്കുകയുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഏതായാലും കഴിഞ്ഞ ദിവസം തീ മുണ്ടിൽ പടർന്നു പിടിക്കുകയും സാരമായി പൊള്ളലേറ്റ എല്ലാ പ്രവർത്തകരും നിലവിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നുവെന്നാണ് ഇതുവരെയും ലഭിക്കുന്ന വിവരം.